നമസ്കാരം, ഷിജു ബാലഗോപാലനാണ്. ഇന്ന് നമ്മൾ DPX അതായത് ഡിജിറ്റൽ പിക്ചർ എക്സ്ചേഞ്ച് എന്ന ഫയൽ ഫോർമാറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. DA-യിലും വിഷ്വൽ എഫക്ട്സിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ് DPX. .dpx ആണ് ഇതിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ. 1994 ഫെബ്രുവരി 18 DPX ആദ്യമായി റിലീസ് ചെയ്തത്. 2018 ലാസ്റ്റ് അപ്ഡേറ്റ് വന്നു, 2.0 HDR. DPX ഫയലുകൾക്ക് മാക്സിമം കളർ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് DI വിഷ്വൽ എഫക്ട്സ് പോലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിൽ DPX ഫയലുകൾ ഉപയോഗിക്കുന്നത്. DPX ഫയലുകൾ ഇമേജ് സീക്വൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് 24 FPS ആണ് നമ്മുടെ വീഡിയോ എങ്കിൽ 24 സ്റ്റിൽ ഇമേജുകളായിട്ടാണ് DPX സേവ് ആവുക. സാധാരണയായി സിനിമ പോലുള്ള വർക്കുകൾ DI ചെയ്തതിന് ശേഷം DPX-ലായിരിക്കും മാസ്റ്റർ ഔട്ട്പുട്ട് എടുക്കുക. DPX-ന് മാക്സിമം കളർ ഇൻഫർമേഷൻ സേവ് ചെയ്യാനുള്ള ശേഷിയുള്ളതുകൊണ്ട് നമ്മൾ എന്താണോ DA-യിൽ കൊടുത്ത കളറ് അതുതന്നെ ഫൈനൽ ഔട്ടിൽ നമുക്ക് ലഭിക്കും. ഓഡിയോ ഫയൽ മാസ്റ്റർ ചെയ്തതിന് ശേഷം ഏത് ഔട്ട്പുട്ടാണോ നമ്മളെടുത്തത്, 5.1 ആണോ അറ്റ്മോസ് ആണോ, നമ്മൾ അതിൻ്റെ സപ്പറേറ്റ് ഓഡിയോ ഫയലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് നമ്മളൊരു 5.1 ഔട്ടാണ് എടുക്കുന്നതെങ്കിൽ 6 സപ്പറേറ്റ് ഓഡിയോ ട്രാക്കുകളുടെ 6 വേവ് ഫയലുകളായിരിക്കും ഉണ്ടാവുക. സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UFO, Cube, PXD പോലുള്ള ഡിജിറ്റൽ സിനിമ നെറ്റ്വർക്കുകളിലേക്ക് DPX ഫോർമാറ്റിലാണ് കൊടുക്കുക, സപ്പറേറ്റ് ആയിട്ട് ഓഡിയോ ട്രാക്കും. ചില നെറ്റ്വർക്കുകൾ TIFF ഫോർമാറ്റും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരതിനെ DCP അതായത് ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത്. DCP ഫോർമാറ്റിനെ കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പിരിയുന്നു, ഞാൻ ഷിജു ബാലഗോപാലൻ.